നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യ പ്രവേശനമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ആദ്യം ഒരു വാഗ്ദാനം നൽകിയതാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് സംഗതി. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവരാജ്യം സ്വന്തമാക്കണം. അതിന് ചെയ്യേണ്ട മൂന്നാല് കാര്യങ്ങളും, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചു. എന്താണ്? അച്ഛനത് സൂചിപ്പിച്ചു. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, പോത്തിനെ വെട്ടി ചോറുണ്ടെന്നല്ല. എന്ത്? നല്ലതാണ്, പക്ഷേ അതല്ല ദൈവരാജ്യം. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു അടയാളം മാത്രമാണ്. ഞാൻ വയനാട്ടിൽ മെത്രാപ്പൊലീത്തയായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇതുപോലെയല്ല, മിക്കവാറും ആണ്ടിൽ ഒരു അഞ്ചെട്ട് പത്ത് പെരുന്നാളുണ്ട് ഒരു പള്ളി. ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, ഇങ്ങനെ എന്ന് വന്നും പെരുന്നാൾ വെച്ച ആളുകൾ വരുമോ നാട്ടിലൊക്കെ? ഇപ്പൊ ഞായറാഴ്ചയാക്കി പെരുന്നാൾ, അല്ലെങ്കിൽ ആളുകളൊന്നും വരികയാണ്. കോട്ടയം ഭാഗത്ത് വരുമ്പോൾ ഞായറാഴ്ചയാണ് പെരുന്നാൾ വെച്ച്, ഇല്ലെങ്കിൽ ആളൊന്നും വരികയാണ്. അന്നേരം പറഞ്ഞു, ഇവിടെ ഹൗസ് ഫുള്ളായിരിക്കുമല്ലോ. എനിക്കത് വിശ്വാസം വന്നില്ല. പല പള്ളിയിലും പെരുന്നാളുകൾക്ക് വർഷത്തിൽ നാലും അഞ്ചും പെരുന്നാളുകൾ, എല്ലാ പെരുന്നാളുകൾക്കും ഭയങ്കര ഇടിയാണ്, ആളുകൾ ഇടിച്ചിടിച്ച് നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, പെട്ടെന്ന് കുർബാന തീർക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം പെട്ടെന്ന് പോകും. അങ്ങനെ പറഞ്ഞു, പോകത്തില്ല തിരുമേനി, 12 മണി കഴിഞ്ഞാലേ നിങ്ങൾ പോകത്തും. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയം. ഈ ജനത്തിന്റെ വിശ്വാസത്തെ ഓർത്ത് വെളിപ്പേടത്തിൽ തന്നെ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെയാണ് കാര്യം മനസ്സിലായത്. എന്താണ്? 12 മണിയോട് പോത്ത് വെട്ടിയോട് ചോറുണ്ട്. വരാത്തവരോട് ആ സമയത്തേക്ക് വരും. 12 മണി 1 മണി കഴിയാതെ ജനം എന്ത് ചെയ്യല? പള്ളിയിൽ നിന്ന് തിരിഞ്ഞു പോകും. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്തല്ല? ഭക്ഷണവും പാനീയവും അല്ല. പിന്നെന്താണ്? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അനുഭവം. ഇതിന് പറയുന്ന പേരാണ് ദൈവാനുഭവം. എന്താണ് ദൈവാനുഭവം? അപ്പോൾ ഒരു ദൈവാനുഭവമുള്ള മനുഷ്യനായി തീരുക എന്നതാണ് പരിശുദ്ധ സഭയുടെ അടിസ്ഥാന ലക്ഷ്യം. എല്ലാ കൂതാശകളും ദൈവം നമുക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നത്, സഭയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നത് മനുഷ്യനെ ദൈവാനുഭവമുള്ളവനാക്കി മാറ്റാനോ. എന്ന് പറഞ്ഞാൽ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം അവന്റെ ജീവിതത്തിൽ എന്തായി തീരണം? ഒരനുഭവമായി തീരണം. അങ്ങനെയുള്ള വ്യക്തിക്കാണ് എന്ത് പറയുന്നത്? എന്ത് പറയുന്നത്? ദൈവാനുഭവമുള്ള വ്യക്തി, ദൈവാനുഭവം. ഇപ്പൊ മദ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവമായി തീർന്ന വ്യക്തിക്ക് നമ്മൾ എന്നാ പറയുന്നത്? മദ്യപാനി. മദ്യപാനി, അതിന്റെ അർത്ഥം എന്താ? മദ്യപാനി, മദ്യപാനി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവൻ മദ്യം കുടിച്ചു, മദ്യം അവന്റെ ജീവിതത്തിൽ അനുഭവമായി മാറി. അതുകൊണ്ട് ഏത് കാര്യത്തിലും അവൻ ആദ്യം ഉണങ്ങുന്നത് എന്താ? മദ്യം കുടിക്കാൻ പോകും. ഉദാഹരണത്തിന്, അവന്റെ വീട്ടിലൊരു നല്ല കല്യാണം നടക്കാൻ പോവുകയാണ്, അവൻ എന്ത് ചെയ്യും? സന്തോഷമാണല്ലോ എന്നോർത്ത് കുടിക്കാൻ പോകും. അവന്റെ ജീവിതത്തിൽ ആരെങ്കിലും മരിച്ചുപോയി, ദുഃഖമാണല്ലോ എന്നോർത്ത് അവൻ എന്ത് ചെയ്യും? കള്ളുകുടിക്കാൻ. ഭാര്യ പിണങ്ങിപ്പോയി, ഭാര്യ പിണങ്ങിപ്പോയല്ലോ എന്നോർത്ത് കള്ളുകുടിക്കാൻ പോകും. ഭാര്യ പോയിട്ട് തിരിച്ചു വന്നു, എന്നാ ചെയ്യും? തിരിച്ചു വന്നല്ലോ എന്നോർത്ത് കുടിക്കാൻ പോകും. അപ്പോഴാണ് അവന്റെ പള്ളി പെരുന്നാളാണെന്ന് പറഞ്ഞു, പെരുന്നാളാണല്ലോ എന്നോർത്ത് കുടിക്കാൻ പോകും. പെരുന്നാളിൽ നിന്നപ്പോ അച്ഛൻ വഴക്ക് പറഞ്ഞു, അച്ഛൻ വഴക്ക് പറഞ്ഞല്ലോ ഓർത്ത് കുടിക്കാൻ പോകും. ഇങ്ങനെ എന്തിനും ഏതിനും മദ്യത്തെ കയറി ആശ്രയിക്കുകയും അതൊരു അനുഭവമാക്കി മാറ്റുകയും ചെയ്യുന്ന വ്യക്തിക്ക് പറയുന്ന പേരെന്താണ്? മദ്യപാനി. അങ്ങനെയാണെങ്കിൽ ദൈവാനുഭവമുള്ളവൻ എന്ന് പറഞ്ഞ ആരാണ്? എന്തിനും ഏതിനും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, എന്തിനും ഏതിനും ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകുന്നവൻ, എന്തിനും ഏതിനും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തുന്നവൻ, അവനാണ് ദൈവാനുഭവമുള്ള മനുഷ്യൻ. അവനാണ് ദൈവാനുഭവമുള്ള മനുഷ്യൻ. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവാനുഭവമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം എല്ലാ രാജ്യങ്ങൾക്കും നിയമങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും നിയമമുണ്ട്. നമ്മളിപ്പോ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നു, ഇന്ത്യ രാജ്യത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം? ഇപ്പൊ ഒരു സാഹിബ് ഇവിടെ വന്ന് എയർപോർട്ടിൽ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു, ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? ഇല്ല. ഈ രാജ്യത്ത് എൻട്രൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊരു വിസ ഉണ്ട്. അത് ഈ രാജ്യത്തെ ഗവൺമെന്റ് പെർമിറ്റ് ചെയ്യണം, എങ്കിലേ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും. ഞങ്ങൾ ചെറുത കാലത്ത് പത്രക്കിസ് പോയി കാണാൻ ലെബനോനിൽ വിളിച്ചു. അപ്പൊ ഇവിടുന്ന് നേരെ കയറി ഗൾഫിലാണ് ഇറങ്ങി, അവിടേക്ക് ഇറങ്ങാൻ വിസ ഉണ്ടായി. ഗൾഫിൽ നിന്ന് ലെബനോൺ ഇറങ്ങാനായിട്ട് വിസ ലൗട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അബുദാബിയിലുള്ള എയർപോർട്ടുകാരുടെയൊക്കെ കാലുകയൊക്കെ പിടിച്ച് ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ എടുക്കും. ഇതാ ലെബനോണിൽ ഇറങ്ങിയപ്പോൾ വിസ ഇല്ല. അവര് സിസ്റ്റത്തിലൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും വിസ ഇല്ല.
രണ്ടു മണിക്ക് അവിടെ ചെന്നതാണ് എട്ട് മണി വരെയും എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നു. അപ്പോഴാണ് വിസ ശരിയായി വന്നത്. അവിടുന്ന് പിന്നെ മെത്രാച്ചന്മാർ അവിടുത്തെ മെത്രാച്ചന്മാർ ഒത്തിരി കഷ്ടപ്പെട്ട് വിസ ഒക്കെ കണ്ടുപിടി മന്ത്രിയെ വിളിച്ച് പറഞ്ഞ് വിസ റെഡിയാക്കി വന്നപ്പോഴേക്കും സമയം എട്ട് മണിയായി. അത്രയും മണിക്കൂർ നേരെ ആറ് മണിക്കൂർ നേരം എയർപോർട്ടിനകത്തിരിക്കേണ്ടി വന്നു. കാരണം എന്താ, ആ രാജ്യത്തിറങ്ങാനുള്ള വിസ റെഡിയായിട്ടില്ല, അതിനുള്ള പേപ്പർ വർക്കുകളൊന്നും ശരിയായിട്ടില്ല. ഇതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും എന്താഗ്രഹമുണ്ട്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, ദൈവാനുഭവമുള്ള മനുഷ്യനായിത്തീരണം, ദൈവാനുഭവമുള്ള മനുഷ്യനായിത്തീരണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വലിയ ചൂടത്തും ഈ വലിയ പ്രയാസത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പന്തലിൽ ദൈവത്തെ നോക്കിയിരിക്കുന്നു. പല സ്ഥലങ്ങളിലേക്കും ദൈവജന പ്രഘോഷണം കേൾക്കുന്നിടത്തേക്കും അങ്ങനെ ഉണ്ടെന്ന് പറയുന്നിടത്തേക്കും ആളുകൾ ഓടുകയാണ്. എന്തിനു വേണ്ടിയാ? ദൈവാനുഭവം കിട്ടാൻ വേണ്ടിയാ. ദൈവാനുഭവം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ഭരിക്കാൻ അനുവദിക്കപ്പെടുന്ന അവസ്ഥയാണ്. എന്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ദൈവം ഇനി നടത്തട്ടെ, ദൈവം പറയുന്നവരുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തെ ദൈവവചനത്തിന് വേണ്ടി വിട്ടുകൊടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന അനുഭവമാണ് ദൈവാനുഭവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഇഷ്ടങ്ങൾ ആഗ്രഹങ്ങൾ എന്താ? എന്റെ ആഗ്രഹത്തിനനുസരിച്ചും എന്റെ ഇഷ്ടത്തിനനുസരിച്ചും കാര്യങ്ങൾ പോകണമെന്ന് എന്റെ ആഗ്രഹം. പള്ളിയിലൊക്കെ ഈ വഴക്കുകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോ വ്യക്തിയും ചിന്തിക്കുന്നു, ഞാൻ പറയുന്ന പോലെ ഈ പള്ളിയിലെ കാര്യം നടക്കണം. അതോടുകൂടി പള്ളികളിൽ ഗ്രൂപ്പുകളായി അടിപൊളിയായി. അവസാനം കർത്താവ് പുറത്തിറങ്ങുന്നതിൽ നെഞ്ചത്തലയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ചില പള്ളിയിലൊക്കെ പള്ളിക്ക് പുറത്തുള്ള കുരിശുകൾ എന്ത് ചെയ്യുന്നത്, കണ്ണുനീർ വാർക്കുന്നത്. ഞാനിങ്ങനെ കർത്താവിനെ വിളിച്ച്, എന്റെ കർത്താവ് ഈ പുറത്തുള്ള കുരിശ് ഈ കണ്ണുനീര് വാർക്കാതെ അകത്തുള്ളതെങ്ങാനും ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടായി. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ കണ്ണുനീര് വാർത്ത കുരിശിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കണം. മിക്കവാറും സമയത്തിൽ എന്താണ്, ചൂടാണ്, അതുകൊണ്ട് കുരിശിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, പള്ളിക്ക് അകത്തായിരുന്നെങ്കിൽ എന്ത് സൗകര്യമായിരുന്നു. അന്നേരം കർത്താവ് പറഞ്ഞു, അകത്തോട്ട് കയറ്റണ്ടേ, എന്നെ അകത്തോട്ട് കയറ്റണ്ടേ. ഇവരുടെയൊക്കെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ആണ് പള്ളിക്കകത്ത് നടക്കുന്നത്. അതുകൊണ്ട് എനിക്കുള്ള സ്ഥലം ഇപ്പൊ എവിടാ, പള്ളിക്ക് പുറത്ത്. തമ്പുരാനൊക്കെ നമ്മുടെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി മുറ്റത്തോടെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയും. അതുകൊണ്ട് പ്രിയമുള്ളവര്, ദൈവാനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരണം. അതിന് ഞാൻ അനുവദിക്കണം. അതിന് അവനെ വലിയവനായി കാണുകയും രാജാവായി കാണുകയും അവന്റെ നിയമങ്ങളെ ദൈവിക നിയമങ്ങളായി അംഗീകരിക്കുകയും ചെയ്യാൻ തയ്യാറാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കപ്പെടാൻ ആ ജനസമൂഹത്തിന് കഴിയാതെ പോകുമ്പോഴാണ് അവിടെ എല്ലാ സമാധാനക്കേടും ഉണ്ടാകുന്നത്. സിറിയയില് നമ്മുടെ പാത്രക്കാർ സെന്റർ അടക്കമുള്ള സകലത ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുക. പരിശുദ്ധ പാത്രക്കേസ് ബാബ ലെബനണിലേക്ക് പോകുന്നു, അതെല്ലാം അവിടെ നഷ്ടപ്പെട്ട് കിടക്കുക. എന്തുകൊണ്ടാണ്? ആ രാജ്യത്തെ രാജാവിന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കാൻ ആ ജനം തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ആ രാജാവിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ജനം അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇതാ എല്ലാ അനുഭവങ്ങളും അവിടെ നഷ്ടപ്പെട്ടിരിക്കുക. ഇതുപോലാണ് ദൈവത്തെയും ദൈവിക നിയമങ്ങളെയും ദൈവജനം അംഗീകരിക്കാൻ തയ്യാറല്ലാകുന്നതോ അല്ലാത്ത വരുന്ന അവസ്ഥയോടുകൂടി സംഭവിക്കുന്നത്. ഇതാ സമാധാനത്തിന്റെ അന്തരീക്ഷം നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവരാജ്യ പ്രവേശനം സാധ്യമാകണമെങ്കിൽ അതിനൊരു വിസ ആവശ്യമാണ്. അതാണ് ആദ്യം പറഞ്ഞത്, ഇതാ ദൈവരാജ്യം നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്, സമീപിച്ചിരിക്കുന്നു. ബൈബിളിൽ മറ്റൊരു സ്ഥലത്ത് മത്തായിയുടെ സുവിശേഷത്തിലാണ് 17:21.